നമസ്കാരം. പറയാം നേടാം പണം നേടാം, ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു ശ്രീയേട്ടൻ പാടിയ, ഞാൻ അന്ന് പാടിച്ച പാട്ടാണ്. അസലാത്തു ഖൈറും മിനന്നോ, പാട്ട് കമ്പോസ് ചെയ്യാണ് നൌഷാദ് ഇരുന്നിട്ട്. അപ്പം റെഫറൻസ് ആയിട്ട് വെച്ചത് വേറൊരു ഭക്തി ഗാനമാണ്, താമര കണ്ണനെ കണി കാണേണം കൃഷ്ണ. അതില് താലിയും മാലയും അണിഞ്ഞിടേണം, ആ നോട്ടെടുത്തിട്ട്. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുക, രണ്ട് ഡിവോഷനിൽ ഹിന്ദു ഭക്തിഗാനം മുസ്ലിം ഭക്തിഗാനാക്കി. ഒരു കലാകാരന്റെ അവസ്ഥ ഒരു വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അദ്ദേഹം ലോൺ എടുത്ത് 400,000 രൂപ ലോൺ എടുത്തിട്ട് ഒരു വീട് തുടങ്ങി വെച്ചു, ഒരു സൺഷെയ്ഡിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് മരിച്ചു പോകുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കാം. ഒരു വീഡിയോ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ചോദ്യം, ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? എ ജോൺസൺ, ബി രവീന്ദ്രൻ, സി അഭിഷേക് ബച്ചൻ. ഓബിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സി അഭിഷേക് ബച്ചൻ. എന്റെ കടമ ഞാൻ ചെയ്യുന്നു, അടുത്ത വെച്ച് കൂട്ടുന്നു. ഒരുപക്ഷെ ഷെറീഫ് വിചാരിക്കുന്നുണ്ടാവും ഈ റംസാൻ മാസത്തിൽ, ഈ മാസം എന്തുകൊണ്ടാണ് ഈ പടം കൊണ്ടുവന്നത്. ബട്ട് ഒരുപാട് നല്ല പാട്ടുകളുള്ള ഒരു ചിത്രമായതുകൊണ്ടാണ് ഷെറീഫിന് ഈ പടം ഞങ്ങൾ സെലക്ട് ചെയ്തു. നന്നായി, ഇതിലെല്ലാ പാട്ടുകളും അറിയാം, എളുപ്പം പറയാൻ സാധിക്കുമല്ലോ. നിങ്ങളുടെ ഇതിനകത്ത് മതപ്രകാരം സക്കാത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം അല്ലേ? അതെ അതെ. നമ്മൾ സക്കാത്ത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളൊരു രീതി ഉണ്ടോ? ആ പിന്നെ തീർച്ചയായും അതെല്ലാവരും ചെയ്യും. കാരണം നമ്മൾ ഈ വ്രതമാസത്തിലല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ, നമുക്ക് ഇൻകം ഇത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2% 2.5% ആയിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവര് പ്രതീക്ഷിക്കും. അതും അങ്ങനെ ആവശ്യമുള്ളവരാ, അഭിമാനത്തിൽ പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്, അഭിമാനം സമ്മതിക്കാത്ത, ചോദിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്, അവർ കാശില്ലാതെ. അപ്പം അവരെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കടമയുണ്ട്, അത് കൊടുക്കും നമ്മൾ എന്തായാലും. ഞാൻ ഈയിടെ ആസ്റ്റർ മെഡി സിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരാളിനെ കാണാൻ പോയിരുന്നു, അവിടെ കിടക്കുന്ന ഒരാൾ. അപ്പം ഞാൻ അവിടെ ചെന്നു എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ MD എന്നെ വിളിച്ചു. MD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ ആസ്റ്റർ മെഡി സിറ്റി 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നു എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനിത് ആലോചിച്ചു, കാരണം അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാനും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ആ ആഡ്. കാരണം വേറെ ഒന്നല്ല, ഒരുപാട് കുട്ടികൾക്കേ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ശസ്ത്രക്രിയ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം അത് മിക്കവാറും ചിലപ്പോൾ 3-5 ലക്ഷം ഒക്കെ ആവും. അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന അവരുടെ വലിയൊരു മനസ്സാണ്. അപ്പൊ എന്റെ ഒരു ചെറിയ മനസ്സുകൂടെ അതിന്റെ കൂടെ. അപ്പൊ എന്തായാലും ഈ സക്കാത്ത് എന്ന് പറഞ്ഞപ്പം നമ്മളൊരു ദാനമാണല്ലോ. അപ്പം ഒരു പാട്ട് ദാനത്തിനെ കുറിച്ച് വേണമെന്നില്ല, വേറൊരു പാട്ട് ദറജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജ
ജീവിതം ഇനിയില്ലല്ലോ. ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജനുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. സംഗതികളുടെ ഒരു അഭിഷേകം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ പാടാം ലൈവിൽ. ബ്യൂട്ടിഫുൾ. ബട്ട് എനിക്കൊരു കാര്യം തുറന്നു പറയാനുള്ളത്, ഷെറീഫിനെ പോലെ ഇത്രയും പെർഫെക്ഷൻ പാടുന്നതിനകത്ത് ഞാൻ അധികം ഗായകരിൽ കണ്ടിട്ടില്ല. താങ്ക് യു. വിരലിലുണ്ടാവുന്ന ഗായകരാണ് ഇങ്ങനെ കറക്റ്റായിട്ട്, അതായത് ഓൺ ദ സ്പോട്ടിൽ. റെക്കോർഡിങ്ങിലല്ല ഞാൻ പറയുന്നത്, നേരിട്ട് പാടുമ്പോഴത്തേക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട്, അതായത് പിച്ചിങ് പെർഫെക്റ്റാണ്, സംഗതി പെർഫെക്റ്റാണ്, അക്ഷരസ്ഫുടത കറക്റ്റാണ്. ഞാനത് പറയേണ്ട കാര്യമില്ല, എങ്കിലും എൻ്റെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ശ്രീയേട്ടൻ പറയുമ്പോൾ അത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്ക് തുറന്നു പറയാം, ഹീ ഈസ് ദ ബെസ്റ്റ്. താങ്ക് യു. പറയാതിരിക്കാൻ പറ്റില്ല. സോ സി ഔസേപ്പച്ചൻ പറയണ്ടല്ലോ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേരിപാട മക്കളെ, ഇതാ 4-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കും. പരീക്ഷയ്ക്ക് പഠിക്കുവാണോ അതോ പ്രതികാരത്തിന് പഠിക്കുവാണോ? പ്രസ്തുത സംഭാഷണം ഈ സിനിമയിൽ ആര് ആരോടാണ് പറയുന്നത്? എ മോഹൻലാൽ അമലയോട്, ബി ശോഭന മോഹൻലാലിനോട്, സി മോഹൻലാൽ ശോഭനയോട്? മോഹൻലാൽ അല്ല, ശോഭന മോഹൻലാലിനോടല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുവാനാണോ അതോ പ്രതികരണത്തിന് പഠിക്കുവാനാണോ? മോഹൻലാൽ ശോഭനയോട്. അത് തിരിച്ചൊരു ഒരു കൊളുത്ത ചോദ്യമാണത്. എന്തോ മോഹൻലാൽ ശോഭനയോട്. ഉറപ്പാണോ? ഉറപ്പാണെന്നാണ് എന്റെ വിശ്വാസം. സി മോഹൻലാൽ ശോഭനയോട് ഞാൻ എടുത്തു വെച്ച് കൂട്ടും. ഓക്കെ, ഒരുപാട് സിനിമയിലൊക്കെ പാടിയല്ലോ. കുറച്ച്, ഒരുപാടെന്ന് പറയരുത്. ആദ്യമായിട്ട് പാടിയ ചിത്രം ഏതാണ്? ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടായിരുന്നു. ഗോഡ് ഫോർ സെയിൽ. സെയിൽ, ഓ, അതായത് വിൽപ്പനയ്ക്ക് ദൈവം. ദൈവം വിൽപ്പനയ്ക്ക്. ആരാണ് മ്യൂസിക്? അഫ്സൽ യൂസഫാണ് മ്യൂസിക്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു നാല് വരി. അത് എന്റെ, ഞാൻ ജയമാഷും കൂടി ഉണ്ടായിരുന്നു, സംഗീതരത്നം ജയമാഷ്. നമ്മുടെ മനോജ് കെ ജയൻ. അതെ അതെ, ഒരു അയ്യപ്പ ഭക്തിയാനായിരുന്നു ആദ്യമായിട്ട് പാടിയത്. അയ്യപ്പൻ ഭക്തിയാനം. ഓക്കെ ഓക്കെ ഓക്കെ. നീലക്കാടിന് മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യ താപസനെ നീ എന്നയ്യനയ്യപ്പൻ, പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുഹൃതമേ സ്വാമി. നീലക്കാടിന് മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യ താപസനെ നീ എന്നയ്യനയ്യപ്പൻ. ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ, അസൽ പാട്ടാണ്. ഇത് പാടാറുണ്ടോ സ്റ്റേജിൽ? ഞാൻ അന്ന് ഒന്ന് രണ്ട് വേദികളിൽ തന്നെ, ഒരു പിന്നെ അമ്പലത്തില് ഒരു ഫംഗ്ഷൻസിനൊക്കെ എന്നെ പാടിച്ചിരുന്നത് കൊണ്ടുപോയിട്ട്. അങ്ങനെ ഒരു നന്നായിരിക്കുന്ന കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാറ്റാം. ഷെറീഫ് ഇപ്പൊ എത്ര ആൽബത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്? മ്യൂസിക് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല, കുറച്ച്. കുറച്ച് മാപ്പിളപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഈ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാണ് ഈ കല്യാണം നടന്നത്? ഏത് വർഷം? കല്യാണം 2004. കുറച്ച് ലേറ്റാണ്. എന്താണ് അത്രയും ലേറ്റ് ആയത്? ഒന്നുമില്ല, കുടുംബം ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞു. വീട്ടിലാരൊക്കെയാണ്? വീട്ടില് ഇപ്പൊ ഉമ്മയില്ല, അന്ന് ഉമ്മയും ചേട്ടനും അനുജത്തിയായിരുന്നു. അപ്പോ തറവാടൊക്കെ വിറ്റപ്പം ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി ഒന്ന് വീട് വെച്ച് എല്ലാം റെഡി ആയിട്ട് കല്യാണം കഴിക്കാന്ന് ഒരു തീരുമാനമെടുത്തു. അപ്പൊ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? ഞാൻ 32 വയസ്സായി. 32. റിലേറ്റ് അല്ല. അല്ല, നമ്മൾ അവിടെയൊക്കെ 25 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. അപ്പൊ ആരെയാണ് കണ്ടുപിടിച്ചത്? അത് തമാശയാണ്. അത് കണ്ടുപിടിച്ചത് ഭയങ്കര തമാശയായിരുന്നു. പാട്ടുകാർക്ക് പെണ്ണ് കിട്ടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ആ സമയത്ത്. ആലോചന വരുമ്പോഴത്തേക്ക്
ആദ്യം ചോദിക്കുന്ന എന്താണ് ജോലി? അതാണ്. അപ്പോ പാട്ടൊക്കെ പാടും, അങ്ങനെ ഗാനമേളയ്ക്കൊക്കെ പോയി. നീ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ലെങ്കിൽ മിനിമം ഒരു ഗുമസ്തനെങ്കിലും ആയിരിക്കണം, ക്ലാർക്കെങ്കിലും ആയിരിക്കണം, ഇല്ലെങ്കിൽ നഹി. അതന്നെ എനിക്കും ഉണ്ടായത്. എന്നിട്ട് അപ്പോ ആദ്യമൊന്നും അങ്ങനെ ആലോചന ഒന്നും വന്നിട്ടില്ല. വീട് വെച്ചതിന് ശേഷം ആർക്കൊക്കെ മനസ്സിലായി ഇയാൾ അത്യാവശ്യം സമ്പാദിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ആള് വന്നു, ഒരു കുടുംബം, ഒരു കാർന്നൂറ് വന്നു. അപ്പൊ അദ്ദേഹം പിന്നെ എന്നെ വീട്ടിൽ വന്ന് കണ്ടു. കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടെ പോയി പറഞ്ഞത്, ആള് കൊള്ളാം, റേഡിയോയിൽ പാടുന്ന ആളാണ്, റേഡിയോയിൽ പാടുന്ന. അന്ന് എൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്, മപ്പപ്പാട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ റേഡിയോ പാടുന്ന ആൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയും ഭാര്യൻ്റെ ഉമ്മയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു കദർ ജുബയും ഒരു തോൾ സഞ്ചിയൊക്കെ ആയി ഒരു താടിയെല്ലാം വെച്ചിട്ടിങ്ങനെ നടക്കുന്ന ആളായിരിക്കും. പിന്നീട് അവർക്ക് കുറെ പാട്ടുകൾ എൻ്റെ കേട്ടു. പിന്നീടാ മനസ്സിലായത് അയാള് ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം നടന്നു. ആ അങ്ങനെ ഇത് മനസ്സിലാവുന്നത് ഭാര്യ പറഞ്ഞു, എൻ്റെ ഒരു അന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു പാട്ടിറങ്ങിയിരുന്നു. ആ പാട്ട് ഹിറ്റായി, ഇങ്ങനെ വീഡിയോ ആൽബം വരുന്ന കാലത്തായിരുന്നു. അപ്പോൾ ആ പാട്ട് ഹിറ്റായിട്ട് ടി വിയിലൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൽ പേര് കണ്ണൂർ ഷെറീഫ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭാര്യ കണ്ടു, ഇത് നിങ്ങൾ പാടിയാണല്ലേ അത്ഭുതത്തോടെ. ഞാൻ പറയാം, എന്താ അല്ല നമ്മുടെ കാർന്നൂർ പറഞ്ഞ റേഡിയോയിൽ പാടുന്ന ആളെന്നാണ്. ചുരുക്കി പറഞ്ഞ തമാശയായിരുന്നു. എന്താണ് വൈഫിൻ്റെ പേര്? ഫാസില. ഫാസില, ഞാൻ അങ്ങനെ ഒരു പാട്ടും പാടുന്നുണ്ട്. ഞാൻ കളിയാക്കിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടാ. ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് പാടും. ശ്രീയേട്ടൻ പാടി. എത്ര കുട്ടികളാണ്? രണ്ടുപേര്. രണ്ടുപേര്. മൂത്തയാള്? മൂത്തയാള് പ്ലസ് ടു. പ്ലസ് ടു. രണ്ടാമത്തെ ആള് നയൻത്തിലാണ്. നയൻത്തിൽ. വെരി ഗുഡ്. അപ്പോ പറഞ്ഞിരിക്കുന്ന ഉത്തരം സി മോഹൻലാൽ ശോഭനയോട്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ കേറി പാടാ മക്കളെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാനിവിടുത്തെ ഡോക്ടറാ. എന്താ പ്രശ്നം? അതെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവ തൊഴിക്കണു. പറഞ്ഞുകൂടി കളിയ. എന്താണ് അത്? വേറെ കാര്യം അറിയാവോ, ഞാൻ ഈ ഷൂട്ടിംഗ് എല്ലാം മിക്കവാറും ഇതുവരെ ലാലിൻ്റെ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പോഴും ഇവർ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളിയിലോട്ടൊന്നും പോകത്തില്ല, ആ അവിടെ തന്നെ നിൽക്കും. മിക്കവാറും ഊട്ടിയാണ് ഇവരുടെ ഒരു മെയിൻ സ്പോട്ട്. അപ്പോൾ അവിടെ കറങ്ങാൻ പോവില്ല. ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കും. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗ് കൊടുക്കുമല്ലോ. ഡയറക്ടർ ഇങ്ങനെ മൊത്തം ഇങ്ങനെ എഴുതി വയ്ക്കില്ലല്ലോ, അല്ലെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വയ്ക്കില്ല. അവ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഈ അതിൻ്റെ വരികൾ കൊടുക്കും, ഇതുപോലെയാണ്, ഇതാണ് സീൻ, ഇതാണ് സംഭവം എന്ന് കൊടുക്കും. എന്നിട്ട് ലാലിനും പറഞ്ഞു കൊടുക്കും, ലാലിൻ്റെ സംഭവം പറഞ്ഞു കൊടുത്തിട്ട് ക്യാമറ വെച്ചിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജഗദീഷ് ശ്രീകുമാറിനെ അല്ല കാണുന്നത്. അതെ അതെ അതെ. അത് ആ ക്യാരക്ടറായിട്ട് മാറിയിട്ട് പിന്നെ എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഡയറക്ടർ കട്ട് പറയാൻ മറന്നുപോകും. ആക്ഷൻ പറയും, ആക്ഷൻ എന്ന് പറയും. അവസാനം കട്ട് പറയാൻ കാണത്തില്ല. ഡയറക്ടർ ആ മൂലയ്ക്ക് പോയിരുന്ന് ചിരിച്ചിരിക്കുകയാണ്. ഇത് മറ്റേ ഇതാണേ, ഇപ്പോഴത്തെ പോലെ ഇതല്ല, മറ്റേ ഇതാണ് ഫിലിമാണ്. ഫിലിമാണ്. അത് ഞാൻ ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ക്യാമറാമാൻ കട്ട് പറയാൻ പറ്റുമോ? അവസാ അങ്ങനത്തെ സിറ്റുവേഷൻസ്. അതുപോലാണ് ഇത് വരണം. ജഗദീശേട്ടന്റെ സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുക. ആർക്കും പറ്റില്ല. ആർക്കും ആ സിംഹാസനം അദ്ദേഹത്തിന്റെ മാത്രമാണ്. അതെ തീർച്ചയായും. സോ ചോദ്യം, രംഗത്തിൽ കലാഭവൻ റഹ്മാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്ര വർഷം പഠിച്ചു എന്നാണ് പറയുന്നത്? എ 10, ബി 15, സി 25. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്യാത്ത ഒരു ചോദ്യമാണ്, കൊളുത്ത് ചോദ്യമാണ്. എന്തായാലും 10 വർഷം, അതിനപ്പുറത്ത് പറയാൻ സാധ്യത കാണുന്നില്ല. 10 അല്ലേ? 15, 25, 10. 10 തൽക്കാലം 10 ഉറപ്പിക്കാം. 10 നിൽക്കാം. എ 10 ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഗോൾഡൻ വിസ കിട്ടിയില്ലേ? അതെ കിട്ടി. സാറിന് കിട്ടിയില്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മള്
ഞാനിപ്പോൾ ഏകദേശം 45 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ, എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് 1984 ഞാൻ 84 ആ അറൗണ്ട് ദ ടൈമാണ് ഞാൻ പോകുന്നത് പ്രോഗ്രാമിനായിട്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ദർഹത്തിന് 3 രൂപ 33 പൈസ എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, 3 രൂപ 33 പൈസയാണ്. ഇന്നിപ്പോൾ 20 രൂപ 50 പൈസയാണ് ഒരു ദർഹത്തിൻ്റെ വില. അന്ന് 3 രൂപ 33 പൈസയായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പ്രവാസി അവരുടെ ജീവിതവും അവരുടെ ആൾക്കാരെയൊക്കെ ഒരുപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു മനസ്സുകൊണ്ട്. കാരണം എനിക്കറിയാം അവരുടെ കഷ്ടതകളും ദുഃഖങ്ങളും, എങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നുള്ള കാര്യം അറിയാം. ഇവിടെ ഗൾഫ് എന്ന് പറയുമ്പോഴത്തേക്കോ വലിയ പൈസക്കാരെന്ന് പറഞ്ഞു, പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ത്യാഗം സഹിച്ചിട്ടാണ് അവരവിടെ ജോലി ചെയ്തിട്ട് കുട്ടികളെ ഒന്നും കാണാതെ, മക്കളെ കാണാ, ഭാര്യയെ കാണാതൊക്കെ, അതൊക്കെ ഒരു വലിയ ത്യാഗം തന്നെയാണ്. അപ്പോൾ അവരുടെ വിഷമം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവരിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷെരീഫിനും എനിക്കുമൊക്കെ ഗോൾഡൻ വിസ തന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഗോൾഡൻ വിസ കിട്ടിയത്? കാരണം എനിക്ക് ECH എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഇക്ബാൽ, അതെ അതെ അതെ, ലീഗൽ അഡ്വൈസറാണ് അദ്ദേഹമാണ് എനിക്ക് എന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം അയച്ചു കൊടുത്തു എനിക്ക്. പിന്നെ ഗവൺമെൻറ് ഡെഫിനറ്റ്ലി അത് നോക്കിയപ്പോഴത്തേക്ക് UAE ഗവൺമെൻറ്റിന് മനസ്സിലായി, കാരണം എപ്പോഴും വന്നു പോകുന്ന ഒരാളാണ്. എങ്ങനെയായിരുന്നു ഷെരീഫ്? എൻ്റെത് ജുമാൽ മെഹരി എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തു തന്നത്. ഷാനിദാണ് വിസ എടുത്തു തന്നത്. പക്ഷെ അത് സ്പോൺസർ ചെയ്തത് മറ്റൊരാളാണ്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാള് ഒരു ഗോൾഡൻ വിസ, അതാണ് തമാശ. അദ്ദേഹത്തിന് പേര് പറയേ വേണ്ട, അറിയേ വേണ്ട, പക്ഷെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു ഷെരീഫിന് എന്തായാലും ഇതിനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തത്. അദ്ദേഹത്തിന് എന്താണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാം. ഓക്കെ. അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തു ബീവി. അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തു ബീവി. മിഴി തുറന്ന് പകൽ കിനാവ്, മിഴിയടച്ച് പൂങ്കിനാവ്, പൂങ്കിനാക്കളിലൊക്കെ മുല്ലേ നിന്റെ മോറ്. പൂങ്കരളിനെയോർത്ത് വാർക്കും കണ്ണുനീര്. അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തു ബീവി. വെലെ വെലെ വെലെ, എന്താ ഫീല്? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഉത്തരം നൽകിയിരിക്കുന്നത് A10 ശരിയാണോ? 10 ഇനി തെറ്റായാലും കുഴപ്പമില്ല, ഞാൻ അതിന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറേ. ഇല്ല ഇല്ല ഇല്ല, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടർ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതേ, പോടാ ഭ്രാന്ത. അയ്യോ, അങ്ങനെ തെറ്റില്ല. A10 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. അടിപൊളി അടിപൊളി. 10,000 രൂപ സമ്മാനമായി ലഭിച്ചു. താങ്ക് യു. വെരി ഗുഡ്. അപ്പോൾ ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഗ്രി ചെയ്ത പോലെ നാളെ രാത്രി 8 മണിക്ക് ഷെരീഫിൻ്റെ കൂടെ ഷെരീഫിൻ്റെ മകളൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും തീർച്ചയായും വരുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായും വരും. ഓക്കെ. സോ നാളെ രാത്രി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അരി കൊടുക്കാറുണ്ടോ? ഇല്ലില്ല, ഇതുവരെ അടിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, ഒരിക്കലും ഫ്രണ്ട്സ് പോലെ. നമുക്ക് ഇവിടെ ഇവിടെ വെച്ച് നിർത്താം. കാറ്റിൻ ചപ്പു കിലുങ്ങി ദലമർമരങ്ങളിൽ രാ പാടിയുണരും സ്വരരാജിൽ. അപ്പാ സറായേ, എന്താ
അപ്പ സറാങ്ങേ കേറും കൊറിയയിലെ കെട്ടിച്ചുടേണ്ടി വരുമോ?